ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണുവാണ്. പൗർണമിത്തിങ്കളിലെ നിങ്ങളെല്ലാവരെയും പ്രേംശങ്കർ. ഇൻസ്റ്റഗ്രാമിൽ ഏഷ്യാനെറ്റ് ഒഫീഷ്യൽ പേജ് ആദ്യമായിട്ടാണ് ഞാൻ ലൈവിൽ വരുന്നത്. സോ ആദ്യം തന്നെ എന്നെ വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി മെസ്സേജസ് വായിക്കാം നമുക്ക്. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിയയാണ്. ഹായ് സിയ. ജീവൻ ജോസഫ് ഹായ്. സുധീഷ് ഹായ്. ശ്രീലക്ഷ്മി. പ്രാവണ്യ ഹായ്. ഷിനു ഹായ്. നിതിൻ ഹലോ. സുധീഷ് കടവൂരാൻ ഹൗ ആർ യു ഐ എം ഗുഡ്. ബാബു ഷിജന ഹായ്. ഡ്രീം ക്യാച്ചർ ഹലോ. മൊഹിസീന ഹായ്. മഹേഷ് ഡാർക്ക് ആൽഫ. സുമയ്യ. മേഘ എസ് ഒഫീഷ്യൽ. ഐ കാവു ഹായ്. ആർച്ച. ഗംഗ. മീനാക്ഷി. ബാസിം. മൊഹിൻസ ഹായ്. കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ശ്രീ ഭുവന ഹായ്. വീണ ഹലോ. ബ്ലാക്ക് റൈഡർ ഹായ്. ആദിത്യൻ ഹലോ. രഞ്ജിത് ഹായ്. വിഷ്ണു ഹലോ. ആൽബിൻ ഹായ്. എല്ലാവരും ഹായ് ഹലോ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ലക്ഷ്മി സുരേഷ്. വിഷ്ണു ചേട്ടാ ഹലോ. ഹായ് ലക്ഷ്മി. ഷൺമുഖപ്രിയ ഹായ്. പൗർണമിത്തിങ്കൾ ഫാൻസ് താങ്ക് യു സോ മച്ച്. വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. അനീറ്റ ജോസഫ് ഹലോ. ഹായ് റൈഡർ ഗേൾ. ചേട്ടാ റാഗി എന്നെൻ്റെ പേര്. ഹലോ റാഗി. സുഹാദ. ഹർഷ. എല്ലാവർക്കും ബി ഹായ്. വീട്ടിലാണോ? അതെ വീട്ടിലാണ്. സ്മൈൽ കില്ലേഴ്സ്. എനിക്കൊരു ഹായ് പറയാമോ? മിസ്റ്റർ നൈറ്റ് മെയർ ഹായ്. പ്രവണ്യ ചന്ദ്രൻ. ഇല്ല കഴിച്ചിട്ടില്ല. ഈ ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചു. ലൈവ് കഴിയുമ്പോഴേക്കും വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഹായ് ചേട്ടാ ഒരു ഹായ് പറ. സുബി ഹായ്. ആദി ഹലോ. സീക്രട്ട് ഫ്രൂട്ടി ഹായ്. ഷമീൻ. അഞ്ജു. രവീന്ദ്രൻ ഹലോ. ഹലോ നിവേദ്യ. പ്രിയങ്ക. ബ്ലാക്ക് ലവ്. ഹായ് ചേട്ടാ. പിങ്കി ഹായ് പറയാമോ? ഹായ് പിങ്കി. ആരുടെയും മെസ്സേജ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയലി സോറി. കുറേ മെസ്സേജസ് വരുന്നുണ്ട് അതുകൊണ്ടാണോ. ഡയറക്ടർ ഓഫ് ഫിലിം. ഹാപ്പി ടു സീ യു. ഹാപ്പി ടു സീ യു ടു. മിർഷു ഹായ്. സൈനു. ഷയാസ്. ബാബു. ഷിജന. നമ്മുടെ ഗ്രൂപ്പുള്ളതാണല്ലോ. ഹായ് ഷിജന. പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജൻ്റെ വിജയദശമി ആശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയദശമി ആശംസകൾ. തുഷാര ഹലോ. ബ്ലാക്ക് ഷോട്ട്. എവിടെയാണ് വീട്? വീട് കോട്ടയം ചങ്ങനാശ്ശേരി. തണ്ടർ ബേർഡ് ഹലോ. വൈഷ്. ഇനി എന്നാ ഷൂട്ടിങ്? ഷൂട്ടിങ് ഇനി ഉടനെ തന്നെ ഉണ്ടാവും. തുടങ്ങാൻ സമയമായി. എ ആർ അതുൽ ഹായ്. ഹായ് വിഷ്ണു ചേട്ട. സുമിത ഹായ്. സഫാന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നിങ്ങളെ. താങ്ക് യു സോ മച്ച്. അക്ഷയ ഹലോ. ഷജീർ. ഹർഷദി. പൂജ. പൂജ കൃഷ്ണ ഹായ്. വിനീഷ്. അർജുൻ. ജസ്റ്റിൻ. നിയ. സുഖമാണോ? സുഖമാണ്. ഹിമ ഹായ്. ലിയോ അജയ്. പർണമത്തിങ്കൽ ലവ്. താങ്ക് യു. ഹലോ ലിയോ. ഹായ് ശ്രീലേഖ. ഹലോ. ഗൗരി ചേച്ചിയെ പറ്റി എന്താ അഭിപ്രായം? എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഗൗരി ചേച്ചിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. എന്നെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവളും നല്ലതാണെന്ന് പറയൂ. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരി നെക്സ്റ്റ് ലെവലിൽ വരുമ്പം എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയും. സോ ഗൗരി വളരെ നല്ല കുട്ടിയാണ്. അഭിനവ് ഹായ്. കണ്ണൻ ഹായ്. ഗൗരി കൃഷ്ണൻ ഡൈഹേർട്സ്. ഗൗരി ഫാൻസ് ഹായ്. പ്രേം ക്യാരക്ടർ അടിപൊളി. താങ്ക് യു സോ മച്ച്. സൂര്യപ്രഭ ഹായ്. അഹസൻ മുഹമ്മദ് ഹായ്. ഹരിത ഹലോ. സൺ ഓഫ് രാജു. രാജലക്ഷ്മി ഹലോ. ഇന്നലത്തെ എപ്പിസോഡ് എൻ്റെ പൊന്നു കൊല്ലരുത്. ശരിക്കും ആ സ്വപ്നത്തിൽ ഞാൻ മരിച്ചില്ല, പക്ഷേ എപ്പിസോഡിന് ശേഷം ഈ ഫാൻസ് എല്ലാം കൂടെ ചേർന്ന് എന്നെ കൊന്നു കളഞ്ഞു. പക്ഷേ നല്ല അടിപൊളി ട്രോളുകളൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. മെൽവിൻ ഹലോ. രാകേഷ് ഹായ്. സൂര്യ അസുഖമാണ്. കെവിൻ ഹലോ. ഷീബ ഹായ്. ഇർഫാൻ എന്താ അല്ലേ പിന്നല്ല. ജിഷ്ണു ശകുന്തള ഡാ ഹായ്. വാണ്ടർക്കും ഞാൻ ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. അടിപൊളി. സ്വന്തം നാട്ടിലാണല്ലോ. മഹേഷ് ഹായ്. ഹരിവിയോ. ഗൗരി ചേച്ചി എവിടെ? ഗൗരി ചേച്ചി ഈ ലൈവിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഹലോ ചേട്ടാ സുഖമാണോ? ഹായ്. നിങ്ങളെല്ലാവരും ഗൗരി ചേച്ചിയുടെ പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കി ലൈവിൽ വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യും. ജസ്റ്റിൻ സണ്ണി ഹായ്. അനുരാഗ്. അൻട്രീന റോച്ച ഹായ്. ഷാഹിർ ഹായ്. അഭയ് ഹായ്. പ്രേം ചേട്ട ഹായ്. സലീം ഹായ്. ഗൗരി താത്ത ഹലോ. തണ്ടർ ബോയ് ഹായ് ചേട്ടാ. ശ്രീരേഖ ഹായ്.
മെറീൻ ലച്ചുവിനെ ആഡ് ചെയ്യാമോ? ലച്ചുവിനെ ഇപ്പം ആഡ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല, ലച്ചു ഒഫീഷ്യൽ അക്കൗണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. റിൻഷ സുഖമാണോ? സുഖമാണ്. അനഘ കുഞ്ഞു, സ്കിങ്ങിണി, ശ്രീരഞ്ജിനി, ശ്രീകുമാർ ഹായ്, രശ്മി ഹായ്, ഷിഫാന മജീദ്, റിജോ മോൻ, പ്രേം സൂപ്പർ ആക്ടിങ് എക്സലൻറ്റ്, താങ്ക് യു സോ മച്ച് രുബി സുബി രാജേന്ദ്രൻ. ചേട്ടന് കുത്ത് കൊള്ളാത്തതിൽ ഞങ്ങൾ സങ്കടപ്പെട്ടാ ചേട്ടന് കുത്ത് കൊള്ളാത്തതിൽ ഞങ്ങൾ സങ്കടപ്പെട്ടു. സോറി ചേട്ടാ, ശരിക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നായകന് കുത്ത് കൊള്ളണം എന്നാഗ്രഹിക്കുന്ന ഫാൻസ്. ഉമ്മുക്കുട്ടീസ് ഹലോ ഹായ്, ഷഫാൻ ഹായ്, ഷൗട്ട് ഔട്ട് ചെയ്യൂ ആര്യൻ മസി പ്ലീസ് ഹായ്, ഫിദ അഭിരാമി, റോസ് അമൃത, താങ്ക് യു സോ മച്ച്, മുഹമ്മദ് അൻസൽ, ഗൗരി താത്ത, ഇന്നലത്തെ എപ്പിസോഡ് ചെയ്യേണ്ട അഭിനയം സൂപ്പർ ആയിരുന്നു കേട്ടോ, ശവത്തിൽ കുത്തല്ലേ പിള്ളേച്ച, ജിമിൻ ജോസ്, മെറീൻ ബിജു, ഹായ് 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 എല്ലാവർക്കും ഹായ്. കുറേ മെസ്സേജസ് പെൻഡിങ്ങിലുണ്ട്. ഗീതു ഹായ്, സിന്ധു അനിൽ ഹായ്, മിഷ ഹായ്, അഹദ് കൃഷ്ണൻ ഹായ്, അഹേദ് കൃഷ്ണൻ ഹായ് ബ്രോ, ഷമീറ റഷീദ്, എൽസ ബിൽസ എന്താണ്, എൽസ ബ്ലസീന ഹായ്, ഗൗരി താത്ത വീണ്ടും ഹായ്, മുഹമ്മദ് ഹായ്, ആദിത് ജയകുമാർ, റബീഖ്, പ്രണവ് ബാബച്ചൻ, നിഷ്, കാർത്തിക് ഓവർ ആക്ടിങ് മോനെ, ആക്ടിങ് പഠിച്ചു വരുന്നേ ഉള്ളൂ, പിന്നെ നീ ഓവറെന്ന് പറയല്ലേ, മര്യാദയ്ക്ക് ഇപ്പോഴും അറിയില്ല, പിന്നെ അങ്ങനെ ഓവറായിട്ട് ചെയ്യുന്നേ. ഞാനൊന്നും ഒരു ഇൻബോൺ ആക്ടേഴ്സ് ഒന്നുമല്ല, വന്നതിന് ശേഷം അഭിനയം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക്, മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അനുപമ അജയൻ ഹായ്, ഫമി അമ്മി, ശ്രീതു അലീന ലൗഫ്, വിജയാനന്ദൻ ഹായ്, അനുശ്രീ ഹായ് 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 ഹായ്, പ്രേമി ലവർ ഹായ് ഹായ്, ഗൗരി വിഷ്ണു എഫ് സി, ടെൽ സംതിങ് അബൌട്ട് ഗൗരി ചേച്ചി. ഞാനെപ്പോഴും പറയാറുള്ളത് തന്നെ ഗൗരി അടിപൊളിയാണ്, നല്ല വൈബാണ്, ഫുൾ ടൈം ചിരിയാണ്, പോസിറ്റീവ് വൈബാണ്, എവറിഥിങ് നല്ല കുട്ടിയാണ്. ഹായ് ചേട്ടാ. അമീൻ ദ ലവ് ഓഫ് ഏഞ്ചൽ, ഗൗരി ചേച്ചിട്ട് വരാൻ പറയുമോ? ഞാൻ പറയാം, ഗൗരി ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഗൗരിയുടെ ഫാൻസ് കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്യാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിരൺ റിവെഞ്ച്ഡ് ഗേൾ ഹായ്, ആദിത്യ ആദി ഫുഡ് കഴിച്ചിട്ടല്ല, കഴിക്കണം. ശ്രീരാജ് ഹലോ, ഹസീബ് ഹലോ, സണ്ണോഫ് രാജു ഹലോ, ശിശിര ഹായ്, അജയ് ദാസ് മെസ്സേജ് വായിച്ചില്ല, ചൂസ് വേൾഡ് ഐ എം റിയലി സോറി ഹായ് ദാസ്, കലോസ് ആദി, ബിന്ദു രവി ഹായ്, കൃഷ്ണപ്രിയ സുഖമാണോ? സുഖമാണ്. ഞാൻ ഇപ്പം ഗൗരി ചേച്ചിയെ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ലൈവ് കട്ടായി പോവും. ഗൗരി വരും എന്നാണ് എൻ്റെ വിശ്വാസം, വരാണ്ടിരിക്കില്ല. അബേദ് ഹെയർ സ്റ്റൈൽ, ശ്രേയസ് ഹലോ, അനുസായ്, ആദിത്യ താങ്ക് യു സോ മച്ച്, നാഗേന്ദ്, രാധേ, ഐശ്വര്യ നായർ, അഞ്ജലി അഞ്ജലി, ഡാർക്ക് ഈഗിൾ, ന്യൂ ഇയർ ഹായ്, ഇറ്റ്സ് മീ റാക്വൽസ്, കുത്ത് പ്രതീക്ഷിച്ചല്ലേ ഫാൻസ്, മാമനോടൊന്നും തോന്നലേ, മാമനോടൊന്നും തോന്നലേ മക്കളെ. അഞ്ജലി ചേട്ടാ എനിക്ക് ഹായ് പറയാമോ? ദേവിക ആർ ഹരീഷ് ഹായ്, ഹലോ, സുഖമല്ലേ ചേട്ടാ? സുഖം. ഇന്ന് ഷൂട്ടില്ല, ഇന്ന് ഷൂട്ടില്ല, ഇപ്പം വീട്ടില. അൻസിയ അഷ്റഫ് താങ്ക് യു സോ മച്ച്, ശരത് ഹായ് ബ്രോ, സമീറ, പൊന്നു ചേച്ചി വരൂ, ദേവദത്ത് ഇപ്പോഴെവിടെയാ? ഇപ്പം വീട്ടില. ധന്യ ഹായ്, അനന്തു ഹായ്, മഹേഷ്, ആര്യ, അച്ചു, ആദിത്യൻ, മോനിഷ, എന്തെടുക്കുക, കണ്ടില്ല എന്താ എടുക്കുന്നതെന്ന്, സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളോടൊക്കെ. അനുരാജൻ മെസ്സേജ് വായിച്ചില്ല, അതാ ഇപ്പോൾ വായിച്ചു. 4489 സ്വംന ഹായ്, ഐശ്വര്യ ബാബു അച്ചു ഹായ്, വിഷ്ണു ചേട്ടായി, ഞാൻ കാണുന്ന വളരെ കുറച്ച് സീരിയൽ ഒന്നാണ് പൗർണമി തിങ്കൾ, താങ്ക് യു സോ മച്ച്, താങ്ക്സ് ഫോർ യുവർ ലവ്. തിങ്ങിണി ഹായ്, സൈനോറ ഹലോ, ഒരു ഹായ് തരാവോ ചേട്ടാ? ഹാപ്പി ഷാജി, പിന്നെന്താ, പെർഫെക്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്, ഹോ അത്രയ്ക്ക് വേണ്ടായിരുന്നു, താങ്ക് യു സോ മച്ച്. വിപിൻ പറഞ്ഞില്ല വീടെവിടെയാ, വീട് ചങ്ങനാശ്ശേരി.
മിയുലാസ് ഹായ്, രാധാകൃഷ്ണ ഹായ്, സോൺ ഓഫ് ഗോൾ, വീട്ടിലാരുണ്ട്? വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? ഇല്ല. അനു ശ്രീധർ ഹായ്, ഷിനോയ്, വീണ, ഹലോ, ടെൽ സംതിങ് അബൌട്ട് ന്യൂ ആനി. ന്യൂ ആനി നല്ല കുട്ടിയാണ്, അടിപൊളിയാണ്, പാവം കുട്ടിയാണ്. ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലൊന്നുമല്ല, റിയലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്മി ഭയങ്കര പാവമാണ്. ആക്ടിങ് സൂപ്പർ, താങ്ക് യു. അരുണാദേവി ഹായ്, സാന്ദ്രാസ് ഹലോ, സജു ഹായ്, മീ ഐശ്വര്യ ഹായ്, നവനീതൻ പ്രഭു ഹലോ, മഹേഷ് പോടാ, താങ്ക്സ് മൊത്ത. ആനി ഹലോ ചേട്ടാ, ഷിനോയ്, പ്രവീണ, ജിസ് അന്ന ഹായ്, ആതിര ഹായ്, ഗൗരി വിഷ്ണു ഫാൻസ് താങ്ക് യു സോ മച്ച്, അർജുൻ കെ പി ഹലോ ബ്രോ, അനന്ദോസ് ഹായ്, ആർച്ച് ഏഞ്ചൽ, അജയ് മോൻ, സനിക, സുനിൽ, ഗൗതം, ദീപക്, ഡ്യൂഡ്, എല്ലാവർക്കും ഹായ്. എറ്റേണൽ കിങ് ഹായ്, മെസ്സേജ് വായിച്ചു. ആദിത്യൻ താങ്ക് യു സോ മച്ച് ബ്രോ. ബിൻസി ഹായ്. വർഷ പാച്ചു താങ്ക് യു. മനോജ് അക്ഷര ഹായ്. ജീന മനോജ്, എനിക്കും വേണം ഹായ്. ഹായ് ജീന, മൈ ഫേവറേറ്റ് പൗർണമി തിങ്കൾ, താങ്ക് യു സോ മച്ച്. ആദർശ് ഹലോ. സൂര്യപ്രഭ ഹായ്, ചേട്ടൻ അടിപൊളിയാണ്, താങ്ക് യു സോ മച്ച്. ലൂസി ഡ്രീമർ, ജിസ് ആൻഡ് മനീഷ, നന്ദു, എന്നെ വിഷ് ചെയ്യോ ബ്രോ. ജാസിം ഹായ് ബ്രോ. ഗൗരി ചേച്ചി, വിഷ്ണു ഫാൻസ്, താങ്ക്സ് ബ്രോ. സെർജിയോ ജെ ആർ, ഓക്കെ ബ്രോ. ദ ലവ് ഓഫ് ഏഞ്ചൽ, മുഫീഗ ഫർ ഹായ്, ജിസ് അന്ന ജോജി ഹായ്. മെസ്സേജ് വായിച്ചില്ല. അനുശ്രീ മുളക്കുട്ടി ഹായ്. സിദ്ധാർത്ഥ് ചന്തു, പ്രേമു, ചങ്ങനാശ്ശേരിയിൽ എവിടെയാ? ചങ്ങനാശ്ശേരിയിൽ പെരുന്ന. ഷൂട്ടൊക്കെ ഇവിടെ വരെയായി, നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഹായ് സൗദാമിനി, ഒരു ഹായ് പറയാമോ? ഹായ് സൗദാമിനി. ശരണ്യ ഹായ്, ഹായ് ഹായ്. കുറച്ച് കട്ടങ്ക കുടിക്കട്ടെ. കല്യാൺ ഹായ്, പാബ്ലോ ഹായ്, മാളു മാളു ഹായ്, അർജുൻ കെ പി, ഷഞ്ജു ലവ് പ്രേമി പേർ, താങ്ക് യു സോ മച്ച്. കുറേ മെസ്സേജ് മിസ്സാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹബി ഹായ്, ജാഡ ആണോ? ജാഡയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. ഹവ് ആർ യു ബ്രദർ ഹായ്. നിതിൻ, സുനിൽ, മെറിൻ ഹലോ ചേട്ടായ്, ഹലോ, ഹായ് 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 എല്ലാവർക്കും ഹായ്. സി പി ജിൻഷ, അതാ മെസ്സേജ് വായിച്ചല്ലോ, ഹായ്. ജാഡ ആണോ? ഞാൻ എന്തു പറയാനാ, ഒരാൾ ചോദിക്കുന്നു എനിക്ക് ജാഡയാണോന്ന്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ. വിഷ്ണു, ഒരു ഹായ് തരാമോ? ഹായ് അനുശ്രീ, ഞാൻ അങ്ങനെ ശ്രീലു മാത്രമേ കാണാറുള്ളൂ. പ്രേം പൗർണമി, താങ്ക് യു സോ മച്ച്. ശ്രീലു ഹായ്. ദ ബാഡ് ക്യാപ്റ്റൻ ഹലോ. അനു ട്വിൻസി ഹായ്. അനുശ്രീ ഹായ്, അനുശ്രീ. ദ ബാഡ് ക്യാപ്റ്റൻ ഹായ്. നിഷാൻ മുഹമ്മദ്, ടെൽ സംതിങ് അബൌട്ട് നലീഫ്. നലീഫ് നമ്മുടെയൊക്കെ കുഞ്ഞനുജനാണ്, അവന് വലിയ പ്രായമൊന്നുമില്ല, കൊച്ചു പയ്യനാ, കൊള്ളാം, അടിപൊളിയാ. ഞങ്ങളെല്ലാവരും നല്ല കമ്പനിയാണ്, ഞാനും നലീഫും ശ്രീറാമും അനൂപ് സൽമാൻ എല്ലാവരും നല്ല കമ്പനിയാണ്. ഹായ് ആദിത്യൻ, താങ്ക് യു സോ മച്ച്. അമൃത ഹായ്. ജിനു ഹായ്. ലിറ്റിൽ ഗേൾ അഖിൽ. ഹബുജി ഹായ് തരാമോ? ഹായ് അമൃത സുരേഷ്, ഇറ്റ്സ് മീ. റൈറ്റർ മാമിന് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അറിയിക്കണേ, നിങ്ങൾ നേരിട്ട് അറിയിച്ചാൽ മതി. ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ? ശ്രീരാജ് അന്തൂർ, സുഖമായിട്ടിരിക്കുന്നു. ശ്രീധു ഹായ്. യാദവ്, ശ്രുതി, വീട്ടിലിറക്കേണ്ടി, വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ജോളി, ജിനു, ശ്രീലു, ആദിത്യൻ, താങ്ക് യു സോ മച്ച്. മീനാക്ഷി, സഞ്ജയ് ഹലോ, റിസ്വാൻ, ഗോഗിൽ, ഐ എം ഫറൂഖ് ഹലോ, ഹലോ ഹായ്. ഷനീജ ജയകുമാർ ഹായ്. അനീറ്റ ജോസഫ് ഹലോ. ജിനു സാജ് ഹായ്. ഗൗരി ചേച്ചി ആഡ് ചെയ്യൂ ചേട്ടാ, നെയിം
കണ്ടോട്ട് ചേട്ടാ പ്ലീസ്. ഗൗരി ചേച്ചി വന്നാൽ അപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഗൗരി ലൈവിൽ വരുന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് അയക്കേണ്ടതാണ്. ലൈവൊന്ന് ബ്രേക്കായി. സോബിൻ തോമസ് ഹായ്. ഫസാന ഹലോ. ഇപ്പോൾ ചേട്ടൻ എവിടെയുള്ളത്? ഇപ്പം ഞാൻ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ചേച്ചി വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മിക്കവാറും ചേച്ചി ഇപ്പോൾ വരും. ഒരു ഉമ്മ തരാമോ? എന്നാലും ചേട്ടാ, ചേട്ടൻ്റെ സ്വപ്നം വല്ലാത്തൊരു സ്വപ്നമായി പോലെ. ഒരു എപ്പിസോഡ് ഫുള്ള് സ്വപ്നം. അക്ഷയ സിബ്ലിങ്സിൻ്റെ രണ്ട് ചേച്ചിമാരാണ്. ഗൗരി ചേച്ചി കണ്ടപ്പോൾ എന്താ തോന്നി? ഇന്നത്തെ എപ്പിസോഡ് കണ്ട് ട്രോൾ കണ്ടപ്പോൾ എന്താ തോന്നിയത്? വളരെ നന്നായിട്ട് തോന്നി. ആക്ടിങ് സൂപ്പറായി. താങ്ക് യു സോ മച്ച്. പറ ചേട്ടാ വിശേഷം. വേറെ റിപ്ലൈ വരുമോ എന്ന് ഫ്രണ്ടാക്കാമോ പ്ലീസ്? പ്രണീത് ഹായ്. മെഹറുബ, അഷ്ന, ആഷ്, മൈൻഡ് ഇല്ല, എൻ്റെ ഹായ് പോലും വായിച്ചില്ല. ഹായ് മെഹറുബ. തുഷാര ഹായ്. രാഗി ഹായ്. ചേർന്ന് ഒരു ദിവസം ലൊക്കേഷനിൽ നിന്ന് ലൈവ് വരുമോ? ഉറപ്പായിട്ടും. ഇപ്രാവശ്യം ഷൂട്ടിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് ലൊക്കേഷനിൽ നിന്ന് ലൈവിൽ വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫുൾ പൗർണമിത്തിങ്ങൾ ക്രൂവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി. ഗൗരി ലൈവിലുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് അയക്കേണ്ടതാണ്. എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല, കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഗൗരി ചേച്ചി എന്ത് ചെയ്യുക, ഗൗരി ചേച്ചി എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നു. സോ ഗൗരി ചേച്ചി ഒരു റിക്വസ്റ്റ് അയക്കേണ്ടതാണ്. മെഹറുബ ഹായ്. ഞാൻ ഇനി കാണില്ല, അങ്ങനൊന്നും പറയല്ല മോളെ. ഇതാ കുറേ മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാം വായിക്കാൻ പറ്റാത്തത്. ഗൗരി ഓൺലൈൻ ഉണ്ടെന്നു, ഞാൻ നോക്കട്ടെ. ഗൗരി ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യ് നീ ലൈവിലുണ്ടെങ്കിൽ. എല്ലാവരും ക്ഷമിക്കണം, ഞാൻ ലൈവിൽ നിന്ന് കുറച്ചേരം മാറി നിന്നത്. ഗൗരി ഓൺലൈൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അവളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരുണാദേവി ഹായ് 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 ഹായ്. ഒരു മിനിറ്റ്, ജസ്റ്റ് വെയിറ്റ്. ഗൗരി ചേച്ചി കുറച്ച് നേരത്തിനുള്ളിൽ വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മെസ്സേജസ് വായിക്കാം. അഞ്ജന ഗോപി ഹായ്. രാജീവ് അമൃത ഹായ്. നേഹ ഡ്രീം ഹലോ. മതിഥി എന്തോ കിരൺ ആക്ടിങ് സൂപ്പർ. ചേച്ചി റിക്വസ്റ്റ് അയക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുന്നു. എപ്പോൾ പറഞ്ഞു? ഞാൻ കണ്ടില്ലല്ലോ. നോട്ടി ഹായ്. ലൊക്കേഷൻ ലൈവ് വരുമ്പോൾ റൈറ്ററെ കൂട്ടണം. ഉറപ്പായിട്ടും റൈറ്റർ ലൊക്കേഷൻ ഉണ്ടാവാറില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് എഴുതുന്നത്. മൻസ ചേട്ട ഹായ്. ആതിര ബാവ ഹായ്. ഹിബ താങ്ക് യു സോ മച്ച്. ഗൗരി താങ്ക് യു. ലൈവ് സേവ് ചെയ്യാമോ? സേവ് ചെയ്യാം. സബ ഐഷ ഹായ്. മുബു ഹലോ. ചേച്ചി ലൈനിലുണ്ട്. ചേച്ചി ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട് ഗൗരി, നിന്നെ ആൾക്കാർ വിളിക്കുന്ന കേട്ടില്ലേ. അശ്വതി കെ ശിവൻ. അനുജ ഷാഡോ കിങ് ഹായ്. അമീറാസ് ഫോട്ടോഗ്രാഫി. ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത കോമ്പിനേഷൻ സീൻ. അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ഒത്തിരി ടേക്ക് എടുക്കാറില്ല. ചില സീൻസ് ഉണ്ട് ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും, അത് ഞങ്ങൾ തന്നെ ഇങ്ങനെ കുട്ടികളെ കാണിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. ഹലോ ഹലോ. ഇനി എന്നാ ഷൂട്ട്? ഇനി ഉടനെ തന്നെ ഉണ്ടാവും. മാളൂസ് ഹായ്. മാളൂസ് മെസ്സേജുമായി ഞാനില്ല, അങ്ങനെ പറയല്ലേ.
മുഹമ്മദ് ഹായ്, സീമ രാജ്, തൻസി താങ്ക് യു സോ മച്ച്, യാദവ് സുഖമല്ലേ? സുഖമാണ്. മുഹമ്മദ് ഹായ്, ജിൻഡോ ഹലോ ചേട്ടാ ഹായ്, ആർ പി എം ബ്രേക്കർ ഹായ്, റിൻഷ റിഫാന ഹായ്, റിഫാന ഹായ്, യാദു സൂര്യാനന്ദ ഹായ്, ഇറ്റ്സ് മീ അമ്മൂസ് ഹായ്, സിജ സലീം ഹലോ, ഷാനീബ ഹായ്, ജിഷിൻ എന്നെ ആഡ് ചെയ്യോ. ഇതെൻ്റെ പ്രൊഫൈലല്ല, ഷാൻ്റിൻ്റെ പ്രൊഫൈലാണ്. ബിജി ഹായ്, ഡ്രീംസ് ലവർ ഹായ്. ചേച്ചി മെസ്സേജ് ഇട്ടായിരുന്നു അല്ലേ? ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ശ്വേത ഷാജ സാജൻ ഹായ്, ഹായ്, ഞാൻ കണ്ടില്ല, സോയി. സയനോറ ഹായ്, അച്ചൂസ് ഹായ്, അശ്വതി അനിൽകുമാർ ഹായ്, അഭിമന്യു ഹായ്, അരുണാദേവി റിക്വസ്റ്റ് അയക്കാൻ അറിഞ്ഞുവിടാന്ന് പറയുന്നു ഗൗരി ചേച്ചി. ഇതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഗൗരി ഇനി റിക്വസ്റ്റ് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമെന്നാണ് എൻ്റെ ബലമായ പ്രതീക്ഷ. നോക്കട്ടെ ഗൗരി ചേച്ചി ജോയിൻ ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ കേട്ടാർക്കും ഗൗരി ചേച്ചി. ആ അതാ വന്നല്ലോ വരമാല, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ ഗൗരി ചേച്ചി വരുമെന്ന്. അതെ, ഇതെ എങ്ങനെ ഞാൻ കുറച്ചു എനിക്ക് റിക്വസ്റ്റ് അയക്കാനാണ് അറിയത്തില്ല. എന്തോ റിക്വസ്റ്റ് അയക്കുന്ന എങ്ങനെയാന്ന് അറിയത്തില്ലായിരുന്നു. നല്ല നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ആ എന്തോ ഒരു പ്രശ്നം, ഒരു മിനിറ്റ്. കുറച്ച് അങ്ങോട്ട് റേഞ്ച് ഉള്ള തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് നിന്നെ കാണാൻ പറ്റും. ഒരു മിനിറ്റ് ഒട്ടും റേഞ്ച് ഇല്ല അല്ലേ. ജിയോ ആണല്ലോ, പിന്നെ എന്ത് പറ്റി? നേരത്തെ നീ വന്നപ്പോ നമ്മുടെ പണ്ടത്തെ ബാലത്ത് പസില് വെക്കില്ലേ, അകത്ത് കുറുക്കനെ കുളിപ്പിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നു, അതുപോലെ ആയിരുന്നു. അയ്യോ ചേച്ചിക്ക് തീരെ, ഓ സ്റ്റൈലിഷ് റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ ആരണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഫേഷ്യൽ കഴിഞ്ഞ് വന്നതാണോ ചേച്ചി? ഗൗരി ചേച്ചി ബ്യൂട്ടി പാർലറിൽ പോവാറില്ല? ഫേഷ്യൽ അതന്നെ, അങ്ങനെ മുടി ഇങ്ങനെ കെട്ടിക്കൊണ്ട് ചോദിച്ചതാണോ? വാ, മേക്കപ്പ് ഇടാത്തപ്പോഴേ ഗൗരി ചേച്ചി സുന്ദരി, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അല്ലേ? അത് തന്നെ. നിന്നെ കൊറേ പേരായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കും ആൾക്കാർക്ക്. ഒന്ന് എല്ലാരും അന്വേഷിച്ച എല്ലാവർക്കും ഹായ്. ഹലോ പൊന്നു, ബിബിൻ ബാബു ഇപ്പൊ ക്ലിയർ ആണോ? ഇത് ഇന്നലെ ചേച്ചി ചേട്ടാ യുവർ ഫേവറേറ്റ് ആക്ട്രസ് ആരാ? എന്നോട് ചോദിക്കാ ഗൗരിയെ പറ്റി അഭിപ്രായം എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു സൂപ്പർ. പറ പറ. ഞാൻ പറഞ്ഞു അടിച്ചു വിട്ടിട്ടുണ്ട്. എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ. നീ കാണത്തില്ല, നിന്റെ മുന്നിൽ വെച്ചൊന്നും പറയില്ല. ഛേ, പിന്നെ മാറ്റി പറയാൻ പറ്റില്ലല്ലോ. നീപ്പോ ചോദിക്കും എന്നെ പറ്റുള്ള അഭിപ്രായം എന്താന്നൊക്കെ. ഡീല് മറന്നു പോയത്. ഈ കമന്റ്സ് കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ, അതെന്നാ? അത് ശരി, അത് രണ്ടു പേരുള്ളതുകൊണ്ടാ. അതിലൊന്ന് ടച്ച് ചെയ്യ് നീ. ആ കമന്റിലൊന്ന് ഞാൻ ടച്ച് ചെയ്യ്. ആ ഓക്കെ ഓക്കെ, അപ്പൊ വന്നു ഒരുപാട്. ആ പിന്നെയും പോയി റെസ്പോണ്ട് ചെയ്യും. ശരി ഓക്കെ. ആര്യദേവി, ആര്യദേവിയെ അറിയാം. ചേച്ചിക്കും ചേട്ടനും സുഖമാണ്. പ്രേമി റോക്സ്, പ്രേമി ഡൈഹാർഡ് ഫാൻ, പ്രേമി ഡൈഹാർഡ് ഫാൻ ഹായ്, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. ഓ അമൃത താങ്ക് യു. ഇനിയും ഉണ്ട് മൂന്നാല് ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. ആ പിള്ളേരെല്ലാം അത് ഓർത്തിരിക്കുക. ഇപ്പോഴേ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് കാരണം എനിക്ക് ഇരിക്കാൻ മേല. പിന്നെ ഒത്തിരി ഗിഫ്റ്റുകൾ അയക്കുന്നു എനിക്ക്. ഇങ്ങോട്ട് ഗിഫ്റ്റ് തരണം. അങ്ങനല്ല, നീ നിന്നെ സഹിക്കുന്നതിന് ഇത്രയും നാളായിട്ട്.
പൊളിക്കും നമ്മൾ ബർത്ത്ഡേ. അഡ്വാൻസ് വിഷസ്, താങ്ക് യു. എനിക്ക് ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. കുറെ കിട്ടി, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. കൊടുത്തോട്ടെ, കുറച്ച് ഇങ്ങോട്ട് വന്നേക്ക്. ഓ ഇല്ല, സാരി അത് കൊടുത്തു നടക്കാൻ പറ്റത്തില്ലല്ലോ. ഓ വിക്ക പിന്നെ. ഞാൻ മാർക്കറ്റ് ചെയ്യും, പൗർണമി ഉടുത്ത സാരിയാണ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പൗർണമി 132-ാമത്തെ എപ്പിസോഡ് ഉടുത്ത സാരി പോസ്റ്റ് ചെയ്യും. ലേലം ലേലം വിളിക്കുന്നു. ചേട്ടനെ പറ്റുള്ള അഭിപ്രായം ആരോ ചോദിക്കുന്നുണ്ട്. വേഗം പറ, വേഗം പറ. അത് ചോദിച്ചപ്പോഴേ അവള് നെറ്റ്വർക്ക് പോയി. ഡാഡീസ് ലിറ്റിൽ ഗേൾ, ചേട്ടൻ എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത്? പൊന്നുംകുടത്തിന് എന്തിനാ മുത്തേ പൊട്ട്? ഗൗരിയുടെ കണക്ഷൻ പോയിരിക്കാൻ തോന്നുന്നു, തിരിച്ചു വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ചേച്ചിക്ക്. അയ്യോ ചേച്ചി പോയല്ലോ. ഞാൻ നോക്കട്ടെ ഗൗരിയെ ഒന്നുകൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ. ചേച്ചിയുടെ വീട് കോട്ടയം. ഗൗരിക്ക് നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു പോയത്. എന്തായാലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഥ ഇങ്ങനെ ലോങ് ആക്കല്ലേ പ്ലീസ്. ഈ കഥയൊന്നും എഴുതുന്നത് നമ്മളല്ല ബ്രോ, ഇത് റൈറ്ററും പ്രൊഡ്യൂസേഴ്സും ചാനലൊക്കെ തീരുമാനിക്കുന്നതാണ്, അതൊന്നും നമ്മുടെ കയ്യിലല്ല. ചേച്ചിയുടെ ഏട്ടനെയും കല്യാണം അപ്പോഴാ, കല്യാണം കഴിക്കാൻ സമയമുണ്ടല്ലോ. ഇനിയെങ്കിലും പൗർണമിയോട് സാറെന്ന് വിളിക്കല്ലേ എന്ന് പറയണേ. പൗർണമി ഇനി നീ എന്നെ സാറേ എന്ന് വിളിക്കരുത് കേട്ടോ. ഈ കുട്ടി പറഞ്ഞു പറയാൻ. അല്ലു മെസ്സേജ് മിസ് ചെയ്ത് കളഞ്ഞു. നന്ദന പി സി ഇല്ല. ഹൈലൈറ്റർ ഹായ്. നവ്യ പവിത്രൻ ഹായ്. റബേക്ക ചങ്ങനാശ്ശേരിയിലാണ് വീട്. അതുൽ അതെ ഹായ്. രശ്മി ഹായ്. നിമിച്ചൻ ഹായ്. ബേക്കർ സന്തോഷ് ഫാൻസ് ഹായ്. അരുണ ഇപ്പൊ വേണ്ട. പിന്നെ ടിനി ടോം ജെറി ഹായ്. യാദവ് ഹലോ. യെസ് ശ്രുതി ഹായ്. ഗൗരി ചേച്ചി ലവ് ഫാൻ പേജ് ഹായ്. വാവച്ചി ഹലോ. ആശ്വൽ ഹായ്. മീര ജോസ് ഹലോ. ഹായ് ചേട്ടാ, ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? ഷൂട്ടിംഗ് നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ബാസിം ഹലോ. നൗഫൽ നിസ ഹായ്. അഖില ഹായ്. ഗൗരി വിഷ്ണു എഫ് സി ലവ് യു വിഷ്ണു ബേട്ട. ഹലോ, താങ്ക് യു സോ മച്ച്, ലവ് യു ടു. അമൃത ശ്രീ നായർ ഹലോ. ശ്രേയ ശ്രേയ ഹായ്. സ്നേഹ ഹലോ. ഗ്ലാമറിന്റെ ഇതിനൊക്കെ എന്താ മോളെ പറയണ്ടേ? ഗൗരി ചേച്ചി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആഡ് ചെയ്യാം അവർ. ഞാൻ ഗൗരിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഇപ്പൊ വരും തോന്നുന്നു. ആ വന്നല്ലോ. മല സ്വിഗ്ഗിന്ന് വന്ന പാർസൽ എടുക്കാൻ പോയതല്ലേ? അത് ഞാൻ അയച്ച മെസ്സേജ് കണ്ടല്ലേ? സത്യം പറ. എന്തായിരുന്നു സ്പെഷ്യൽ? ഒന്നുമില്ല, എനിക്കൊരു ഡൊമിനോസിൽ നിന്ന് ഒരു ചെറിയ ചീസ് ബോൾസ് കഴിക്കണമെന്ന് തോന്നി, അത് ഓർഡർ ചെയ്തു. അത്രേ ഉള്ളൂ അല്ലേ? ഇതാണ് ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്. ഒന്നുമില്ല, അത് ഞാൻ കഴിച്ചോളാം. എന്റെ മെസ്സേജ് ഒന്നോ മിസ് ആകുന്നു. കൃഷ്ണപ്രിയക്ക് ഒരു ഹായ് കൊടുത്തേ ചേട്ടാ. കൃഷ്ണപ്രിയ, ഞാൻ മെസ്സേജ് എല്ലാം വായിക്കുന്നുണ്ട്. അഡ്വാൻസ് വിഷസ് ഗൗരിക്ക് ഫാൻ ലവ്. താങ്ക് യു. ഹായ് ഗൗരി, സുഖമാണോ? സുഖമാണ്.
എന്നെ ഗ്ലാമറാ രണ്ടാളെന്നൊക്കെ. ദൈവമേ, ഇതാണോ? ഞാൻ പറയായിരുന്നു പൊന്നുംകൊടുത്ത് എന്തിനാ പൊട്ടണം. ആ പിന്നെ അല്ല, ചേച്ചിയുടെ വീട് ഇപ്പോ എന്താണ്? കഞ്ഞി. റൊമാൻറ്റിക് കഞ്ഞിക്കുഴി, ദ ഫേമസ് കഞ്ഞിക്കുഴി. അതെ, കഞ്ഞിക്കുഴി. അഡ്വാൻസ് വിഷസ്, താങ്ക് യു. അല്ല പറയായിരുന്നു കഞ്ഞിക്കുഴി ഇസ് ഫേമസ് ഇൻ ദ നെയിം ഓഫ് ഗൗരി. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്ക് എന്നെ അറിയത്തില്ല അപ്പോഴാ. ഒരു പാട്ട് പാടുമെന്ന് ഞാൻ പറയായിരുന്നു, ഗൗരി വന്നിട്ട് പാട്ട് പാടി തരും എന്നൊക്കെ. ഓ പാടാൻ. പ്രേമി റോക്സ്, ആര്യാദേവി, ചേച്ചി ഞാൻ വരും. ആര്യാദേവിയുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. ഞാൻ മെസ്സേജ് ടച്ച് ചെയ്യാം, അപ്പൊ വലുതാവും. ആ കണ്ട് കണ്ട്. ഓ ചീസ് ബോൾസ്, സത്യം പറ കഞ്ഞിയും പറല്ലേ? അത് വീട്ടിലുണ്ടാക്കുന്നതല്ലേ കഞ്ഞിയും പറം? ഡൊമിനോസിൽ കഞ്ഞിയും പറം വെച്ച് തരത്തില്ലല്ലോ. ഇത് മോർണിംഗ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചപ്പോ സ്റ്റീം കേക്ക് ആണെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. സ്റ്റീം കേക്ക് അതെ, വന്നിട്ട് നമ്മള് ഇടുന്നില്ല ഇപ്പൊ. വീട്ടിലൊക്കെ കഞ്ഞിയും പയറും തന്നെ കഴിക്കുന്നത്. ഡൊമിനോസി വിളിച്ച് ഇപ്പൊ കഞ്ഞിയും പയറും കൊണ്ടുവരാൻ പറയാൻ പറ്റത്തില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുമ്പോ നമ്മൾ പറയും ബ്രേക്ക്ഫാസ്റ്റിന് തന്നെയായിരുന്നു. അയ്യോ, ഇന്ന് എനിക്ക് പുട്ടായിരുന്നു. ആ എന്നോട് മൂടങ്ങി പോയി, മൂടി മൂടി മൂടി. അയ്യോ, ആണ് വിഷ്ണു എന്നോട് ഒരു വെച്ച് വെച്ചിട്ടുണ്ട്. ഗൗരിച്ചിരെ രണ്ട് നല്ല ഹാബിറ്റും രണ്ട് ചീത്ത ഹാബിറ്റും. രണ്ട് നല്ല ഹാബിറ്റുകൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. പിന്നെ എല്ലാവരോടും സ്നേഹമാ. ആ ശരി. രണ്ട് രണ്ടീത്ത ഹാബിറ്റ് അവൾ പെട്ടെന്ന് കരയും, ദേഷ്യം വന്നാ കൊല്ലുകയും ചെയ്യും. വെറുതെ ദേഷ്യം നടത്തുക നിന്ന് തലമുണ്ടൊക്കെ തല്ലി. അതെ ഉള്ളൂ, കുട്ടിക്ക് പതുക്കെ ഒന്നും ഉപദ്രവിക്കാൻ അറിയത്തില്ല. വെട്ടാൻ പറഞ്ഞ കൊന്നു കളയും. കറക്റ്റായിട്ട് പറഞ്ഞു, വളരെ ശരിയാണ് ബ്രോ. എത്രയും പെട്ടെന്ന് കോവിഡ് ഒക്കെ രണ്ടുപേരെയും മാറി രണ്ടുപേരെയും നേരിൽ കാണാൻ സാധിക്കട്ടെ. അതെ, കോവിഡ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും സെറ്റിലേക്ക് ഒരു ദിവസം പോരൂ. നിങ്ങളെ എല്ലാം കാണാൻ നമുക്കും ആഗ്രഹമുണ്ട്. അതന്നെ, അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ പോയി. അച്ഛനും അമ്മയും താഴെയുണ്ട്. മിന്നു അപ്പുസെട്ടായി ഇപ്പൊ വീട്ടിലോട്ട് പോയി. ഒരു ഹായ് പറയാമോ? അലീന, മാർട്ടിൻ, സഞ്ജയ്, സഞ്ജു, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ആഷ്വിൽ, രാഷ്മിത്, എത്ര മെസ്സേജ്? ഒരു ഹായ്. ഹായ് രാഷ്മിത്, അവിനാഷ്, അനു, രാജൻ. ഹായ്, ട്രോൾ എല്ലാം കണ്ടു ബോധിച്ചോ? ബർത്ത്ഡേ വിഷ് അയച്ച എല്ലാവർക്കും താങ്ക് യു. ആ സൂപ്പർ ആയിരുന്നു ട്രോള്. എനിക്ക് ആ മിഥുനത്തിലെ സീൻ വെച്ച് എഡിറ്റ് ചെയ്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാനത് ഡയറക്ടർക്കും അസോസിയേറ്റിനും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. റൈറ്ററിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്മിത ചേച്ചി ഹായ്. ചേട്ടന്റെ നല്ല കാര്യം പറയുക ചേച്ചി. എന്തോ ഹൈ ലെവലോ എന്ത്? സാരല്ല, ഇത്രല്ലേ അവര് ചെയ്തോളൂ. അല്ല, ആര് സ്വപ്ന ഒരാഴ്ച വല്ലാത്തൊരു സ്വപ്നം. ആ ഭയങ്കര സ്വപ്നം, ഇങ്ങനെയൊന്നും സ്വപ്നം കാണല്ലേ. നവ്യ, പവിത്രൻ, അമ്മു, ചേട്ടാ യുവർ ഫേവറേറ്റ് ആക്ട്രസ് ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരാ പ്രേമി, ഡൈ ഹാർട്ട് ഫാൻ? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ആക്ട്രസ്? ഓ നീ പെണ്ണ്. ഓക്കെ, അർജുൻ നാരായൺ, ബർത്ത്ഡേ വിഷസ്. സാരയില്ല, പറഞ്ഞോ. സീരിയലില പറയണ്ട, സിനിമയില പറഞ്ഞോ, അപ്പൊ കുഴപ്പമില്ല. അർജുൻ നാരായൺ, താങ്ക് യു. എല്ലാരും അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് അയക്കുന്നുണ്ടോ? ഗൗരി ചേച്ചി, വിഷ്ണു ചേട്ടാ സൂപ്പർ. ഹിഷാം ബ്രോ ഹായ് ബ്രോ. അമ്മു, ആദിത്യ, ഹലോ. ഷനീല, ഹായ്. അൻസിൽ ചേട്ടാ, താങ്ക് യു സോ മച്ച്. സൽമിഹ, ഹായ്. ഹലോ. ഗായത്രി, ഹായ്. അകത്ത് കയറി പോയാൽ നിന്നെ തപ്പി എടുക്കേണ്ടി വരും. അകത്ത് കയറി പോയാലോ? ആ ഇരുന്ന പൊസിഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു.
ഇപ്പൊ ഓക്കെ, ഞാൻ ഒന്നും ചെയ്യില്ല, ഒന്ന് ഫ്രണ്ടിലോട്ട് ആഞ്ഞതേ ഉള്ളൂ. അനങ്ങരുത്, ഇന്ന് പ്രശ്നമായിരുന്നു. ഒരു ഇഞ്ച് മുന്നോട്ട്, ഒരു ഇഞ്ച് മുന്നോട്ട്. പ്രേം പൗർണമി കട്ട ഫാൻ, താങ്ക് യു ചേട്ടായി. ചേച്ചി ഒരു ഹായ് തരുമോ? പ്രേമി റോക്സിന് ഹായ്. സൂപ്പർ ജോലി. ജെസ്സി കെ ആർ, സുമിത്ത് ഹായ്, അച്ചു ഹായ്, ഗൗരി എസ് നായർ ഹായ്, പ്രേം പൗർണമി കട്ട ഫാൻ. എപ്പിസോഡ് കണ്ട് ഞടുങ്ങിപ്പോയെന്നു. എനിക്ക് ഇപ്പോഴും നടുക്കം മാറിയിട്ടില്ല. ഹായ് പൗർണമി കുട്ടി. സജിത്തി, സജിത്ത് ഹിമ, ഹലോ. ഒരു പാട്ട് രണ്ടാളും പാടി, വന്നപ്പോഴാണ് ലൈവ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് അതല്ലേ നിന്നെ വിളിച്ചത്. എന്നാലും വിഷ്ണുവിന്റെ പേര് ലൈവ് കൊടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് വലിഞ്ഞു കയറി വരുന്ന പോലായി പോയില്ലേ ഇത്? അങ്ങനെ നീ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമുണ്ട്. നിന്റെ ലൈവ് ഞാനും വലിഞ്ഞു കയറി വരാം. നമ്മള് ഒരാളെ കണ്ടോണ്ടിരിക്കുന്നേ, മാറി മാറി കാണണ്ടേ. അനുമോൾ ഹായ് കൊടുക്കാൻ പറഞ്ഞു. വൈകിട്ട് 6 ആകുമ്പോ ഈ രണ്ട് മോ ഫുൾ ടൈം ആരോട് ചേഞ്ച് ആഗ്രഹിക്കട്ടെ. ചേട്ടൻ ചേച്ചിയെ കയറി പിടിച്ച സീനോ? ചേച്ചിയെ ചേട്ടൻ പിടിച്ച സീൻ? ഓ അങ്ങനെ. ഹായ് ചേച്ചി. സഖാവനന്ദൻ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണ്. താങ്ക് യു ചേച്ചി. ക്ലിയർ അല്ല ചേച്ചിക്ക് എന്തൊക്കെയോ. ചേച്ചി ക്ലിയർ അല്ല. ചേച്ചിക്ക് എന്താണ് പ്രശ്നം? ഞാൻ ഫാൻ ഓഫ് ചെയ്താ റേഞ്ച് ശരിയാവും. ഏ പുറത്ത് തന്നെ, ഞാൻ പുറത്തല്ല, ബാൽക്കണിയിലായിരുന്നത്. ഇപ്പൊ ഞാൻ അവിടെ തന്നെയാ ഇരിക്കുന്നത്. ജിയോ അന്ന് നല്ലായിട്ട് വന്നതാണല്ലോ, പിന്നെ എന്ത് പറ്റി ജിയോയ്ക്ക്? അറിയില്ല. ഗൗരി ചേച്ചി ഫാൻ ലവ് പേജിന്റെ എല്ലാ മെസ്സേജസും ഞാൻ കാണുന്നുണ്ട്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഗൗരി ചേച്ചി. സ്നേഹവും പ്രാർത്ഥനയെക്കാളും വലിയ സമ്മാനം തരാൻ വേറെ ഇല്ല. ഓ താങ്ക് യു കൃഷ്ണപ്രിയ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ലൊക്കേഷൻ ഏറ്റവും വലിയ കോമഡി. ദേവി ചേച്ചി അല്ലേടി? ദേവി ചേച്ചി. ഓ ദേവി ചേച്ചിയും പിന്നെ അജിത് ഏട്ടനും പ്രിൻസ് ഏട്ടനും, ഇവര് മൂന്നുപേരാണ് കോമഡിയുടെ ആൾക്കാര്. അജിത് അസോസിയേറ്റ് ആണ്, പ്രിൻസ് ക്യാമറാമാൻ ആണ്. ഗൗരി ചേച്ചി ഫാൻസ് ലവ്ന്റെ മെസ്സേജ് എല്ലാം കാണുന്നുണ്ടോ? ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, കാണുന്നുണ്ടെന്ന്. പൗർണമി തിങ്കൾ ഗാലറി ലവ് യു ഗൗരി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ചിരി സൂപ്പർ. പിള്ളേർ ചോദിക്കുന്നു പാട്ട് പാടാൻ. പാട്ടൊന്നും പാടാനുള്ളൊരു മൂടി. അങ്ങനെയൊക്കെ ഉണ്ടോ? പാട്ടാണോ പാടാൻ? ഏത് പാട്ട് പാടാന്? പ്രേം അല്ല, വീട്ടിൽ നെറ്റ്വർക്ക് ഇല്ലാത്തോണ്ട് വൈഫൈ എടുത്തിട്ടിരിക്കുക. ലൈവില് പോകാൻ വേണ്ടി മാത്രം. അന്ന് നമ്മള് പോയില്ലേ 9 മണിക്ക് ലൈവ് എന്ന് പറഞ്ഞിട്ട്, 9:30 അന്നെടുത്തതാണോ? ഇനി വൈഫ് എടുത്തിട്ട് ലൈവില് പോകണം. അയ്യോ ഞങ്ങൾ എത്ര കണ്ടാലും മതിയാവൂല. അയ്യോ താങ്ക് യു. ഒരു പാട്ട് പാടു ഗൗരി പ്ലീസ്. പാട്ടൊക്കെ ഏത് പാട്ട് പാടാനാ ചേട്ടാ? ഏത് ഒന്നും പഠിക്കും. എന്റെ അമ്മ സ്ഥിരം പ്രേക്ഷകയാണ് ഈ സീരിയലിന്റെ. താങ്ക് യു സോ മച്ച് കീർത്തി. അമ്മക്ക് ഹായ്. വിഷ്ണുച്ചാട്ട് വീണ്ടും അനക്കമില്ലേ? എന്തു പറ്റി, മരിച്ചു? എനിക്ക് അനക്കമില്ലെന്നൊക്കെ പറയുന്നു. ഞാൻ ഏത് പാട്ട് പാടാനാ? എനിക്ക് പാട്ടൊന്നും വരുന്നില്ല വായില്. ഒരു നിമിഷം പോലും ബാ അടയ്ക്കാതെ നിനക്ക് ബായി പാട്ട് പാടുന്നുണ്ടോ? ഏത് പാട്ട് പാടാനാ? നിങ്ങൾ തന്നെ പറ ഗൗരിക്ക് ഒരു പാട്ട് പാടാം. നിങ്ങൾ പറയുന്ന പാട്ട് ഗൗരിയെ കൊണ്ട് നമുക്ക് പാടിക്കാം, അവർക്ക് അറിയാം. ആ പിന്നെ അറിയാം, അങ്ങനെയും കൂടെ പറ. അതല്ലേ മെൻഷൻ ചെയ്തത്.
ഐറിഷ് ആദം ഹായ്, സ്നേഹ പവിത്രൻ ഹായ്, ഹാദിയ ഹലോ ഹായ്. രാജേഷ് ഇതൊന്ന് മറ്റേ ഹായ്. ഏഷ്യാനെറ്റിന്റെ മറ്റേ എഫ് ബിയിലെ ലൈവ് ആണെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ നല്ലതല്ലേ? ഇത് എനിക്ക് ഒരു കുന്തം മനസ്സിലാവുന്നു ഇല്ല, ഇത് സ്ക്രോൾ ചെയ്യാനും കണ്ടോണ്ടാണ് ഇരിക്കുവായിരിക്കും. എന്ത് തേങ്ങ പറയുന്നത്? അറിഞ്ഞൂടെ രാജേട്ടാ, ഞാൻ കൊറേ നേരം എനിക്കിത് മെസ്സേജ് സ്ക്രോൾ ചെയ്ത് നോക്കണം, ഇത് അപ്പൊ ഞെക്കുമ്പോ അത് വേറെ എങ്ങോട്ടൊക്കെ പോകുന്നു. ആ ഈ ഞങ്ങൾ ഈ ഓൺലൈൻ ലൈവിലെ കൊണ്ടിരുന്ന ഒരാളുണ്ട്, ഏഷ്യാന്റെ രാജേഷ് എന്നൊരു ചേട്ടനാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാരണം. രാജേഷ് ചേട്ടാ മിക്കവാറും ഫോൺ വിളിച്ച് നമ്മളിനി ചീത്ത വിളിക്കും, ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ അതെ, ചെയ്തില്ല. ഇതിന്റെ ബാക്ക് സ്ക്രീൻ നിൽക്കുന്ന ആൾ രാജേഷ് ചേട്ടനാണ്, ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ ലൈവിൽ കൊണ്ടുവരുന്നതും ഒക്കെ. പുള്ളി ഒരു ദിവസം ഒക്കെ കണ്ടോ, രാജേഷ് ചേട്ടനെ നമുക്ക് വെട്ടത്ത് കൊണ്ടുവരണം. അതെ, ഒരു ദിവസം ഞങ്ങൾ രാജേഷ് ചേട്ടനെ ലൈവ് കൊണ്ടുവരുന്നു. നോക്കൂ, അതെ, പുള്ളിയാണ് ഈ ആക്ടേഴ്സിനെ എല്ലാവരെയും ലൈവിൽ കൊണ്ടുവരുന്ന ആള്. ഏ അല്ലിമലർക്കാവിൽ പാടാമെന്ന് ചോദിക്കുന്നു എൻ്റെ അടുത്ത്. അല്ലിമലർക്കാവില് ശ്രീരാഗമോ ഏതെങ്കിലും പാടാമെന്ന്. ശ്രീരാഗമോ പാടി നോക്കാവുന്ന, എനിക്ക് വലുതായിട്ട് അറിയാവുന്ന പാടില്ല. കുളമായാൽ നിങ്ങൾ പോവരുത്. ഞാൻ ആ എന്നാ നിങ്ങൾ ശ്രീരാഗമോ വേണമെങ്കിൽ പാടാം. ഓക്കെ പാടട്ടെ. പഠിക്കും. ചിരി വരും. ശ്രീരാഗമോ തേടുന്നു നീ വീണതം പൊന്തന്ത്രിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം നീ നമ്മളിൽ നിൻ മൗനമോ ഭൂപാളമായി നിൻ രാഗമോ എൻ മുന്നിൽ നീ പുലർക്കന്നെയാ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. അത്രേ അറിയത്തുള്ളൂ. താങ്ക് യു. ഞാൻ കൈയടിക്കുന്നു ഒറ്റയ്ക്ക്. അവിടെ കൈയടിക്കുന്നുണ്ടാവും അവരുടെ എല്ലാവർക്കും വേണ്ടി. ഞാൻ പ്രതിനിധീകരിച്ചു പ്രതിനിധീകരിച്ച് ക്ലാപ്പ് അടിച്ചു. ഓക്കെ മാളൂന് ഹായ്. ചേട്ടാ ഇങ്ങനെ നോക്കല്ലേ പാട്ട് പാടുമ്പോ കർണാടിച്ചിരിക്കും. എന്താ നല്ല ഗൗരി പാട്ട് പാടിക്കാൻ ഞങ്ങൾ നോക്കിയിരുന്നു. അച്ഛോ അല്ലാത്തപ്പോ നോക്കത്തില്ല. ചേട്ടാ ചേച്ചി ഒന്ന് ചിരിക്കും, ഒരു ഫോട്ടോ എടുക്കായിരുന്നു. ഓക്കെ നമുക്ക് ചിരിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എടുത്തോ. ഓക്കെ കൊള്ളാലോ. സൂപ്പർ ചേച്ചി, സൂപ്പർ സോങ്. ചേച്ചിന് ഒരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല, പറ്റാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് ആര്യ ദേവിയുടെ കമന്റ്. അമ്മച്ചി താങ്ക് യു. ഒരു പേടി സ്വപ്നത്തേക്ക് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും കൗണ്ടർ പറയുമ്പോ അപ്പൊ ഓഫ്ലൈൻ പോകും. അയ്യോ ഗൗരി ചേച്ചിയുടെ കണക്ഷൻ പിന്നെയും പോയെന്ന് തോന്നുന്നു. കട്ട് ചെയ്ത് വിട്, പിന്നെ വിളിക്കാൻ തോന്നുന്നു. കൃഷ്ണ ഹായ്. വീണ്ടും പോയി, ഗൗരിക്ക് കോൾ വന്നു, ഇപ്പൊ വരും ചേച്ചി. ഏ വിഷ്ണുപ്രിയക്ക് ഒരു ഹായ് കൊടുക്കു വിഷ്ണു ഏട്ടാ, കൊറേ നേരേട്ടാ കൊച്ചു പറയുന്നു. ഗൗരിക്ക് ഒരു കോള് വന്നു, ഉടപ്പോയതാ. നെറ്റ്വർക്ക് ഇഷ്യൂ.
ടെഡി ബിയർ ഹായ് ലക്ഷ്മി പോയിട്ടില്ല അവിടുത്തെ. ഞാൻ ഇന്ന് പാട്ട് പാടി ആരും ഉറങ്ങില്ല, അതാ ഗൗരിയെ കണ്ട് പാടിച്ചത്. എന്റെ തൊണ്ടയിൽ കിച്ച് കിച്ച് അനുശ്രീ ഹായ് ക്യൂട്ട് പേർ ലവ് യു ബോത്ത് താങ്ക് യു സോ മച്ച് നീതു ഹായ് താങ്ക് യു ജിജീന ഹായ് ഐഷ ഹലോ സന്ധ്യ ഹായ് അശ്വതി കെ ശിവദാസൻ ഹായ് സജന മിന്നു ഷാദിയ ആ മിന്നു ഷാദിയ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാനുള്ള ഹായ് അമൃത രവി ഹായ് ചേച്ചി ചേട്ട ആക്ടിങ് സൂപ്പർ ആണ് താങ്ക് യു റൊമാൻറ്റിക് ഹീറോ ആൻഡ് ഹീറോയിൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. സത്യല്ലേ, നമ്മള് ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് അല്ലേ? റൊമാൻസ് റേഷനറി വർക്ക് മറ്റേ റേഷൻ കടയിൽ മണം കിട്ടുന്ന പോലെ വല്ലപ്പോഴും കിട്ടും. ഒന്നേ എപ്പിസോഡിന്റെ ആദ്യം അല്ല എപ്പിസോഡിന്റെ അവസാനം. ഞങ്ങളിപ്പോ വന്നു വന്ന് റൊമാൻസ് ഒക്കെ ചെയ്യാൻ മറന്നുപോയി. അതെ, മൊത്തം സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെ കുത്തലും തിരിക്കലും പൊട്ടലും ചീറ്റലും മാത്രം, കുത്തലും വെട്ടലും കൊലപാതകം, അതെ ഫുള്ള് വിപ്ലവം നടക്കുന്നു. വിപ്ലവം എന്താ സംഭവിക്കുമാർ ചിരിക്കല്ലേ കുട്ടാ, മാജിക്കൽ കപ്പിൾ. ഓ എനിക്ക് വയ്യ ആക്ടിങ്. ചേട്ടൻ നമുക്ക് ഇന്ന് സ്വപ്നം കാണരുത് കേട്ടോ, ഇനി കാണൂല, ഇനി നമ്മളെ സ്വപ്നമേ കാണൂല. ഫാൻസ് പേജിനെ പറ്റി എന്താ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ശിജിയു, ഞാൻ ഇതിനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ, ഫാൻ പേജിനെ കുറിച്ച് കാര്യം പറയട്ടെ. ആദ്യം തുടങ്ങിയപ്പം ഒന്നോ രണ്ടോ ഫാൻസ് ഗ്രൂപ്പിൽ തുടങ്ങിയത്, ഇപ്പം സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ എത്ര ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. എനിവേ ഇത്രയും ഭയങ്കര സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. Yes, thank you so much for that. ഒത്തിരി ഉണ്ട്, എനിക്ക് തന്നെ അറിയത്തില്ല എവിടെന്നൊക്കെയാ റിക്വസ്റ്റ് വരുന്നത്. ഫാൻസിന്റെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആ ഗ്രൂപ്പാണ് ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാ. ഞാൻ ഓർക്കുന്നുണ്ട് അല്ല ആദ്യം 10-15 പേരുണ്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ അതിനകത്ത് 6,000 ആൾക്കാരുണ്ട്. അപ്പൊ അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഇടുന്നതും. നമ്മളോലും അറിയില്ല നമ്മുടെ ഫോട്ടോസ് ഒക്കെ കൊച്ചിലത്തെ ഫോട്ടോ ഒക്കെ എവിടെന്നാ ഇവർക്ക്, എനിക്ക് തോന്നുന്നു എന്റെ എഫ് ബി അകത്തൊക്കെ തപ്പിയെടുത്ത അല്ലെങ്കിൽ മിന്നുവിന്റെയോ ആരുടെയോ ഒന്ന് എടുത്തതാ. കൊറേ ഉണ്ട്, അതാണ് കൊറേ മെസ്സേജ് മിസ് ആക്കിയിട്ടുണ്ട്, എല്ലാവർക്കും സോറി. ഫാൻ പവർ ഗൗരി കൃഷ്ണൻ ഫാൻസ് ക്ലബ് താങ്ക് യു. ഹലോ, ഞങ്ങൾ ഇവർക്ക് പ്രണയിച്ചൂടെ? പിന്നെ സമാധാനായിട്ട് നടക്കുന്ന കണ്ടിട്ട് വിളിക്കുന്നില്ല തോന്നുന്നു. ചേട്ടാ ചേച്ചി ഒരു ഹായ് പറയാം പ്രേമി ഡൈ ഹാർട്ട് ഫാൻസിന്. ഹായ് ആ പ്രേമി ഡൈ ഹാർട്ട് ഫാൻസിന്, ഞാൻ ഇന്നലെ എങ്ങാണ്ടാ ഫോളോ ചെയ്യാൻ തുടങ്ങി. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ചേട്ടന്റെ ഫസ്റ്റ് സീരിയലാണോ പൗർണമി തിങ്കൾ എന്ന് ചോദിക്കുന്നു. അല്ലല്ലോ, ഫസ്റ്റ് സീരിയൽ അല്ല, എന്നെ ആൾക്കാർ കണ്ടു തുടങ്ങി ഈ സീരിയൽ കുറച്ചു. ജാഡ ഇല്ലെങ്കിൽ ഒരു ഹായ് പറ, ഒന്നര മൂന്ന് ഹായ് പറയും. ഹായ് 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 റോസ് ഡോർ തുറന്ന് വരുന്നത് കണ്ട് മോൾ തുള്ളിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. ആ ജീന, ജീന 2035, ജീനയുടെ കമന്റ്സ് ഒക്കെ ഞാൻ എന്റെ ഫോട്ടോയുടെ താഴെ വായിക്കാറുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ കമന്റ്സ് ആണ്. നമ്മുടെ ഈ പൗർണത്തിങ്കളുടെ മലയാളം ഗ്രൂപ്പിലുള്ള എത്ര പേര് ഓൺലൈനിൽ ഉണ്ട്, എല്ലാരും ഒന്ന് കൈബുക്ക് കാണിച്ചു നോക്കട്ടെ. അവരെങ്ങനെ അവര് കൈബുക്ക് കാണിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. പറ്റുമല്ലോ, ഐ മീൻ ഇങ്ങനെ ബേബി എന്റെ പൊന്നു നിങ്ങളെ രണ്ടുപേരെ സംസാരം കേട്ടോണ്ടിരിക്കാൻ വല്ലാത്തൊരു രസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു ഏൽപ്പിച്ചിരിക്കും അജിത്തിനെ പറ്റി ഒന്ന് പറയാം. അസോസിയേറ്റ് ഭയങ്കര മോശം അഭിപ്രായം കേട്ടോ. മോശം അജിത്തുണ്ടോ, അജിത്തേണ്ടോ അതില്?
ഒരു സമാധാനം ഇല്ല ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ അസോസിയേറ്റിനെ കൊണ്ട്. അജിത്ത് കാരണം ഞങ്ങക്ക് പറയണ്ട. ഗൗരികൃഷ്ണൻ ഡൈ ഹാർട്ട് ഫാൻസ്. ഞാൻ നോക്കാം കേട്ടോ, ഇൻസ്റ്റ നോക്കിയില്ല, സോറി, ഞാൻ നോക്കിയേക്കാം. അജിത്തേട്ടൻ ഈ നോക്ക്, ലൈവ് കാണുന്നുണ്ടോ? എല്ലാരും കൈ വെക്കുന്നുണ്ട് കണ്ടോ, നോക്ക്. എവിടെ എവിടെ? നീ കാണുന്നില്ലേ? ആ കണ്ണാടി ഒന്ന് കുറച്ചുകൂടെ കയറ്റി വെക്കൂ. ആ ഇപ്പൊ കണ്ടു, കുറച്ചുകൂടെ താ, ഞാൻ വരുന്നതേ ഉള്ളു. ഇപ്പം കറക്റ്റ് എവിടെ എത്തി? ഓ, ഒത്തിരി പേര് ഇത് കാണിച്ചിട്ടുണ്ടല്ലോ, സംഭവം പൊളിയാണ്. എവിടെ നമ്മളായാലും വന്നാലും ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോഴേ കുറെ പേര് കണ്ടു. ജിഷ്ണു ഹായ് കേട്ടോ, ഞാൻ ലക്ഷ്മി, ഞാൻ കോട്ടയംകാരിയാണ്. ഹലോ സന്ധ്യ. ഓ, കുറെ കൈകളുണ്ടല്ലോ. മിസ്റ്റർ ബീൻ ഹായ്, ഗൗരി എസ് നായർ ഹായ്, പ്രേമി ഉയിർ ഹായ്. ഹായ്, ഹലോ, ഹായ്. നിങ്ങൾ എപ്പോഴാണ് കൗണ്ടർ അടിയാണോ? ഏയ്, യാപ്പ് കിട്ടുമ്പോ ഭയങ്കര ഫുഡ് അടിയാണ് അല്ലേ? മെയിൻ ഫുഡ് അടിയാണ്. ക്രിക്കറ്റ് ലവർ ഹായ്. ചേട്ടാ ഹായ് തന്നില്ല. പാറൂസ്, ഹായ് പാറൂസ്, കണ്ടില്ല അതുകൊണ്ടാ. അശ്വതി ക്രിക്കറ്റ് ലവർ ഹായ്. ഹായ്. ഷഹീന പ്രേമി ഹായ്. ഡൈ ഹാർട്ട് ഫാൻ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. ജോലിക്ക് ബർത്ത്ഡേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണോളൂ. പണി തരരുത് ബാക്കി. നിങ്ങൾക്ക് അറിഞ്ഞില്ല, ഞാൻ എന്തായാലും തരുവാണെങ്കിൽ പണിയേ തരുള്ളൂ. അയ്യോ, എനിക്ക് ഒത്തിരി പേര് സാരി അയച്ചു കൃഷ്ണേട്ടാ, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ഒത്തിരി സാരി കിട്ടി. ഇവിടെ ഒരു ബനിയം പോലും കിട്ടിയില്ലെന്ന് ആലോചിക്കുമ്പോ ഉള്ള എന്റെ അവസ്ഥ ഇല്ലേ ഞാൻ. എനിക്കൊരു, പിന്നെ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, ഒരു ചേച്ചി എനിക്കൊരു ഡയമണ്ട് മൂക്കുത്തി അയച്ചിരുന്നു. പിന്നെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി, ഓക്കെ, സുകന്യ എന്ന് പറഞ്ഞ ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഡയമണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ചേച്ചി തന്നെ എനിക്കതൊരു റിംഗ് ആക്കി മാറ്റി തന്നു. ഒരുപാട് സന്തോഷം, എന്തെങ്കിലും സ്നേഹം. ഗോൾഡ് വല്ലതും കിട്ടിയോ? ഏ, ഗോൾഡ് വല്ലതും കിട്ടിയോ? ആ, ഗോൾഡ് റിംഗ് പണയം വെക്കാൻ വല്ല വകുപ്പ് ഉണ്ടെങ്കിൽ. ഞാൻ ഇട്ടോണ്ട് വരുന്നില്ല, ഞാനത് സേഫ് ആയിട്ട് എന്റെ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ ലൊക്കേഷനിൽ വരുന്നുള്ളൂ. ജസ്റ്റ് മിസ്. പ്രേം പൗർണമി 16 ഹായ്. പിന്നെ കൊറേ പേര്, അയ്യോ, ഒരു കുട്ടി കപ്പ് അയച്ചു, അനഘ എന്ന് പറഞ്ഞിട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുട്ടി പോസ്റ്റ് ഓഫീസ് വഴി അയച്ചത് കൊണ്ടായിരിക്കാം, പൊട്ടി പൊളിഞ്ഞ പപ്പടം പോലെയാണ് എനിക്ക് കിട്ടിയത്. ആ, ആ കുട്ടി ഒരു സാരി അയച്ചിട്ടുണ്ട്, അത് ഓക്കെ. അത് ഞാൻ തൂത്തു പെറുക്കി എടുത്തു വെക്കേണ്ട അവസ്ഥയായിരുന്നു കിട്ടിയപ്പോ. എല്ലാവർക്കും താങ്ക്സ്, എനിക്ക് ആരൊക്കെയാന്ന് എനിക്ക് മത്സരിച്ച് ഗിഫ്റ്റ് അയക്കുമെന്ന് ആലോചിക്കുമ്പോൾ എന്റെ അവസ്ഥ. കൃഷ്ണേട്ടനും കൂടെ എന്തെങ്കിലും അയച്ചു വെക്കട്ടോ, ഷർട്ടോ ബനിയനോ ടവലോ ഒക്കെ അയച്ചു തന്നെ ഞാൻ യൂസ് ചെയ്യാം മുഖം തുടയ്ക്കാൻ. സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷാമ്പു, ഇതൊക്കെ. അയ്യോ, ചേച്ചിയുടെ മെസ്സേജ് വായിക്കുന്നുണ്ട്. പ്രേം പൗർണമി ലവേഴ്സ് ഹായ്, നസ്രിയ ഹായ്. സീരിയൽ പേരാവുന്നതിന് മുന്നേ ഗൗരിയെ അറിയാമോ? ഇല്ല ഇല്ല, വന്നതിന് ശേഷം പരിചയപ്പെട്ടത്. ഞങ്ങൾ ഒരേ നാട്ടുകാരായിട്ട് പോലും ഞങ്ങൾ കണ്ടിട്ടുമില്ല. നിങ്ങളുടെ ട്രോളൊക്കെ ഇങ്ങനെ ഉണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളിയാ. കരയല്ലടാ കുട്ട, ആ വീഡിയോ ഭയങ്കര ഇതായി പോയി കേട്ടോ. എത്ര യൂട്യൂബ് ചാനലിലാ വീഡിയോ കിടക്കുന്ന. കരയല്ലടാ കുട്ട, നീ പ്രതീക്ഷയില്ലല്ലേ അത് എടുക്കാന്ന്? അത് യൂട്യൂബിൽ വരെ കണ്ടോ, ഞാൻ വൈറലാക്കി മാറ്റി. രഘുരാമിന് ഹായ് കൊടുത്തേ. ഹായ് രഘുരാം, ഹായ്. ക്വീൻ ഓഫ് ദിൻസ് വിഷ്ണു ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്, ഒരു ഹായ് കൊടുത്തേ. താങ്ക് യു. എം പിള്ള ജിഷ്ണുവിന് ഒരു ഹായ്, കാരണം പുള്ളിയുടെ കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, നല്ല കമന്റ്സ്. അതെന്താന്നറിയോ, വായിക്കുന്ന ഒരാള് പറയുന്നു സാരി അയച്ചോ, എന്താന്നറിയോ, സാരിക്ക് പ്രത്യേക സൈസ് ഒന്നും ഇല്ലോ, ഏതെങ്കിലും മേടിച്ച അയച്ച പറയുന്നു. വാരി ചുറ്റിയാ മതിയല്ലോ. അതല്ല, നീ എങ്ങനെ സാരി ഒക്കെ ചുറ്റി ഫിനിഷ് ചെയ്യുന്നു? അതെ, തികയോ മൊത്തം കൊടുത്തു വരുമ്പോ മറ്റേ
ഇന്നസെന്റ് ചേട്ടൻ കിടന്ന് കറങ്ങത്തില്ല, സാരി കൊടുത്ത് മുണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി. അയ്യോടാ, ഇനി ചെറിയ മൂക്കുത്തിയെ ഇടാവുള്ളന്ന്. അയ്യോ ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, നോക്ക് ഞാൻ പറയുന്ന കാര്യമുണ്ടല്ലോ, മുഖത്തേക്കാ വലിയ മൂക്കിനേക്കാ വലിയ മൂക്കുത്തി. ഇടാ, ആ ദിസ് ഷെഡ്യൂൾ മൂക്കുത്തി ഒന്നുമല്ല മൂക്കുത്തി മാറി. ഗൗരിയുടെ ഹൈലൈറ്റ്, മൂക്കുത്തി ഒന്നുമല്ല, ആ ജിമ്മിക്ക് കമ്മല, അത് ഗൗരിയുടെ ഭാഗ്യ ജിമ്മിക്ക എന്ന് പറയുന്നത് അല്ലേ, പിന്നെ ബാക്ക് സ്റ്റോറി ഓഫ് ജിമ്മിക്ക് കമ്മൽ. ബാക്ക് സ്റ്റോറി ഒന്നുമില്ല, ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ച്. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാ, അങ്ങനത്തെ കൊടുക്കാം. നീ ഫുഡ് കഴിച്ചോ? ഇല്ല എനിക്ക് നല്ല വിശപ്പുണ്ട്. ഡൊമിനോസ് എന്ന് പറഞ്ഞ ചീസ് ബോൾസ് ഇപ്പം മെൽട്ട് ആയിട്ട് മെൽട്ടിംഗ് ബോൾസ് ആയി കാണും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് പയ്യ ലൈവില് നിർത്താല്ലേ, എത്താം. അടുത്ത ഞാൻ ദിവസം അങ്ങ് ഇറങ്ങും, വെച്ചാടൻ കണ്ടിന്യൂ ചെയ്തോ. ഒന്നുമില്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റേ ലൈവ് അല്ലേ, ഞാൻ അലമ്പാക്കാം. അപ്പം എല്ലാവർക്കും ബൈ, ഹായ് എന്ന്, സോറി, ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ എന്താ പറയാ? എന്നെങ്കിലൊക്കെ പറഞ്ഞു നോക്കൂ, എനിക്കറിയാം ചീസ് ബോൾസിന്റെ വാവാന്ന് വിളിക്കുന്നു, അതെ, ഇവിടെ ഇരുന്നിരുന്ന് അതിനി ആരെങ്കിലും എടുത്ത് കഴിച്ച് തീർക്കുമോ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ സേഫ്, ഡോണ്ട് വറി. അപ്പൊ എല്ലാവർക്കും ടാറ്റ. ഏ ഏ അടുത്ത ദിവസം ലൈവിൽ വാ, അടുത്ത ദിവസം ഞാൻ ലൈവിന് വരാനോ? അടുത്ത ദിവസം നീ ലൈവിൽ വന്ന് ജോയിൻ ചെയ്യാൻ. ഓക്കെ. 29th ബർത്ത്ഡേ അന്ന് വരണമെന്ന് കുറെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഷൂട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അത് നല്ലതാണ്, അടിപൊളിയായിരിക്കും. എന്തായാലും ഞാൻ ലൈവിൽ വരും, ഗൗരിയുടെ ബർത്ത്ഡേ ആണ്, എന്റെ പേഴ്സണൽ പ്രൊഫൈലിൽ വരും, ഉറപ്പായിട്ടും വരും. എല്ലാവർക്കും ഓക്കെ, ഞങ്ങളുടെ ഗൗരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇത് ലൈവിൽ നിന്ന് മാറിയിട്ട് ഞാനൊരു കാര്യം, ഓക്കെ. അപ്പം ടാറ്റ, എല്ലാവർക്കും ടാറ്റ. താങ്ക് യു ഫോർ ദ ലവ്. കണ്ട കുറെ മെസ്സേജസ് വരുന്നു, പക്ഷെ വായിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോവാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്.